Hi students, today we are going to discuss how to solve a linear programming problem graphically. The question is, solve the problem graphically. Z is equal to 60x1 plus 40x2 subject to the constraints 2x1 plus x2 less than or equal to 60, x1 less than or equal to 25, x2 less than or equal to 35, and x1 less than or equal to 0, and x2 less than or equal to 0. First, we reading the constraints as equations. The first constraint is 2x1 plus x2 less than or equal to 60. That is 2x1 plus x2 is equal to 60. That is equation number 1. Then next, x1 is equal to 25. That is equation number 2. Third equation is x2 is equal to 35. That is equation number 3. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഇസഡ് ഈസ് ഈക്വൽ ടു 60x1 പ്ലസ് 40x2 എന്ന് പറയുന്നത്. അതിനകത്ത് തന്നേക്കുന്ന കൺസ്ട്രെയിൻസ് ആണ് 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35, ആൻഡ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ആൻഡ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എടുത്തിട്ട് അതിനെ ഇക്വേഷൻസ് ആയിട്ട് മാറ്റണം. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനെ ഇക്വേഷനാക്കി ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. അപ്പം നമ്മൾ ആ ഫസ്റ്റ് ഇക്വേഷൻ ആദ്യം എടുത്തിട്ട് അതിന് x1 0 ഇട്ട് കൊടുക്കണം. പുട്ട് x1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ x1 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 × 0 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 60. ദാറ്റ് ഈസ് x2 ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. അപ്പോൾ x1 0 ഇട്ട് കൊടുത്തപ്പോൾ x2 60 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടി, 0, 60. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുട്ട് x2 ഈസ് ഈക്വൽ ടു 0. അതേ ഇക്വേഷന് x2 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2x1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 60. ദാറ്റ് ഈസ് x1 ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 30. അപ്പോൾ ഒരു പോയിന്റ് കൂടി കിട്ടും. ദാറ്റ് ഈസ് 30, 0. x1 30, x2 0. 30, 0. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് രണ്ട് പോയിന്റ് കണ്ടുപിടിച്ചു, 30, 0 0, 60. ഇനിയും ഇത് അതേപോലെ തന്നെ x1 ഈസ് ഈക്വൽ ടു 25, വിച്ച് ഈസ് എ ലൈൻ പാരലൽ ടു x2 ആക്സിസ്, ആൻഡ് x2 ഈസ് ഈക്വൽ ടു 35 ആണെങ്കിൽ വിച്ച് ഈസ് എ ലൈൻ പാരലൽ ടു x1 ആക്സിസ്. ഇനി നമുക്ക് ഈ 4 പോയിന്റ്സും, അതായത് ഈ 3 ഇക്വേഷനും ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം ചെയ്യേണ്ടത് x1 ആക്സിസും x2 ആക്സിസും വരയ്ക്കണം. x1 ആക്സിസും x2 ആക്സിസും ഗ്രാഫിൽ വരയ്ക്കണം. ഇതാണ് നമ്മുടെ x1 ആക്സിസ് എന്ന് പറയുന്നത്. x1 ആക്സിസ്, ഇതെന്ന് പറയുന്നത് എന്താണ്? x2 ആക്സിസ്. ഇപ്പം നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 5, 10, 15 അങ്ങനെ എടുക്കാം. ഇത് 0, 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, ഒരു 60 വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, and 60. അപ്പോൾ ഫസ്റ്റ് ലൈൻ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. അതായത് 2x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 60 ആക്കി നമ്മൾ മാറ്റി എഴുതി. ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി, അതാണ് 0, 60 and 30, 0. അപ്പോൾ 0, 60 ഉം 30, 0 ഉം വേണം ആദ്യം പ്ലോട്ട് ചെയ്യാൻ. അപ്പോൾ 0, 60 എന്ന് പറയുമ്പോൾ x1 0 ഉം x2 എന്താണ്? 60 ആണ് അല്ലേ. 0, 60 എന്ന് പറയുമ്പം x1 0 ഉം x2 എന്ന് പറയുന്നത് 60 ആണ്. അപ്പം ഈ പോയിന്റ് വരും, x1 0 ഉം x2 60. അപ്പം 0, 60. അടുത്തത് 30, 0 ആണ് നമുക്ക് കിട്ടിയ പോയിന്റ്, 30, 0 ആണ്. അപ്പം x1 എന്ന് പറയുന്നത് 30 ഉം x2 എന്ന് പറയുന്നത് 0 ഉം. അപ്പം x1 ആക്സിസ് 30 ഉം x2 എന്ന് പറയുന്നത് 0 ഉം. അപ്പം ഈ പോയിന്റ് ആണ് കിട്ടുന്നത്.
അപ്പോൾ അതാണ് 30,0. ഇനി ഈ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്യുമ്പം കിട്ടുന്ന ലൈൻ ആയിരിക്കും നമ്മുടെ 2x1 + x2 = 60 എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ഈ ലൈനാണെന്ത്? 2x1 + 2x1 + x2 = 60 എന്ന് പറയുന്ന ലൈൻ. ഇനി നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് x1 = 25 ആണ്. x1 = 25 വരുവാണെങ്കിൽ വിച്ച് പാരലൽ ടു x2 ആക്സിസ്. അപ്പോൾ x1 = 25 എന്ന് പറയുന്നത് ഇതാണ് പോയിന്റ്. അത് നമ്മുടെ x2 പാരലായിട്ട് വേണം വരയ്ക്കാൻ. x2 എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ x1 = 25 എന്നുള്ള ലൈൻ. അടുത്തത് തേർഡ് ഇക്വേഷൻ x2 = 35 ആണ്. അത് x1 പാരലായിട്ട് വരും. x2 = 35 ഇസ് എ ലൈൻ വിച്ച് പാരലൽ ടു x1 ആക്സിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ x2 = 35. അപ്പോൾ ഇത്രയും വരച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫീസിബിൾ റീജിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ ഇക്വേഷൻ എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ലൈനാണ് 2x1 + x2 = 60. അതായത് 2x1 + x2 < 60. അപ്പം ലെസ് ദാൻ ആണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത്, ഗ്രാഫിലെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഇതിന് ഗ്രാഫിനകത്തോട്ടായിരിക്കും വരുന്നത്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പുറത്തോട്ട് പോകും. അപ്പം 2x1 + x2 = 60 എന്ന ലൈനിന് അകത്തോട്ടായിരിക്കും ഷെയ്ഡഡ് റീജിയൻ. അതേപോലെ x1 > 25 ആണ്. അതുകൊണ്ട് ഷെയ്ഡഡ് റീജിയൻ ലെഫ്റ്റ് സൈഡിലോട്ട് വരും. അതേപോലെ തന്നെ x2 > 35 ആണ്. അതുകൊണ്ട് ഷെയ്ഡഡ് റീജിയൻ താഴോട്ട് വരും. അപ്പം ഈ മൂന്ന് ലൈനിൻ്റെയും ഷെയ്ഡഡ് റീജിയൻ കോമൺ ആയിട്ട് വരുന്നത് ഏത് പോർഷനിലാണോ അതായിരിക്കും ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ ലൈനിൻ്റെ ഇങ്ങോട്ട് വരും, x2 = 35 താഴോട്ട് വരും, x1 = 25 ലെഫ്റ്റിലോട്ട് വരും. അപ്പം മൂന്നുകൂടി കോമൺ ആയിട്ട് വരുന്ന ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആയിരിക്കും. അപ്പം ഈ റീജിയനെ പറയുന്ന പേരാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് ഫീസിബിൾ റീജിയൻ? ഫീസിബിൾ റീജിയൻ ഈസ് ദ ഏരിയ വിച്ച് സാറ്റിസ്ഫൈ ഓൾ ദ കൺസ്ട്രെയിൻസ് സൈമൾട്ടേനിയസ്ലി. അപ്പം നമുക്ക് ഫീസിബിൾ റീജിയൻ കിട്ടി. ഫീസിബിൾ റീജിയൻ ഒരു പേര് കൊടുക്കണം. എ ഈ പോയിന്റാണ്, ബി ഈ പോയിന്റ്, സി ഈ പോയിന്റ്, ഡി ആൻഡ് ഹിയർ ഇ. അപ്പം നമുക്ക് ഫീസിബിൾ റീജിയൻ കിട്ടി. എ ബി സി ഡി ഇ ഡി ആൻഡ് ഇ, അതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഫീസിബിൾ റീജിയൻ ഈസ് എ ബി സി ഡി ഇ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പോയിന്റ്. നമുക്ക് കിട്ടിയ പോയിന്റ് ആണ് ഫീസിബിൾ റീജിയൻ. പോയിന്റ് ആണ് എ ബി സി ഡി ആൻഡ് ഇ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഓരോ പോയിന്റിൻ്റെയും x1 ഉം x2 ഉം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ x1 ഉം x2 ഉം നമ്മുടെ z = 60x1 + 40x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പോയിന്റ് എ ബി സി ഡി ഇ എന്ന് പറയുന്നതാണ് പോയിന്റ്. അപ്പം നമുക്ക് നോക്കാം എയുടെ പോയിന്റ് എന്താണ്. എ എന്ന് പറയുന്നത് ഇവിടെ ആണ് കിട്ടുന്നത് അല്ലേ. അപ്പം എയുടെ x1 എന്ന് പറഞ്ഞാൽ 35 ആണ്. എയുടെ എയുടെ x1 എന്ന് പറയുന്നത് സീറോയാണ്. എയുടെ x2 എന്ന് പറയുന്നത് 35 ആണ്. അപ്പം എയുടെ x1 പോയിന്റ് 0 ഉം x2 പോയിന്റ് 35 ഉം. അപ്പം z = എന്ന് പറഞ്ഞാൽ 60 × 0 + 40 × 35 എന്ന് കിട്ടും അല്ലേ. 60 × 0 = 0 ആൻഡ് 40 × 35 = 1400 എന്ന് കിട്ടും. ഇനി ബിയുടെ പോയിന്റ് എന്ന് പറയുന്നത് സ്കെയിൽ വെച്ച് താഴോട്ട് നോക്കണം, x1 ആക്സിസിലോട്ട്. അപ്പം ഈ ഒരു പോയിന്റാണ് കിട്ടുന്നത്, അതായത് 10 നും 15 നും നടുക്കായിട്ട്. അപ്പം അത് 12.5 ആണ് അല്ലേ. അപ്പം ബിയുടെ x1 എന്ന് പറയുന്ന ആക്സിസ് 12.5 ആണ് കിട്ടുന്നത്. ബിയുടെ x2 എന്ന് പറയുന്നത് 35 ആണ് കിട്ടുന്നത്. അപ്പം z = എന്ന് പറയുന്നത് 60 × 12.5 + 40 × 35, ദാറ്റ് ഈസ് 2150 എന്ന് കിട്ടും. ഇനി സിയുടെ പോയിന്റോ, സിയുടെ x1 എന്ന് പറയുന്നത് 25 ഉം x2 എന്ന് പറയുന്നത് 10 ഉം ആണ് കിട്ടുന്നത്. അപ്പം സിയുടെ x1 എന്ന് പറയുന്നത് 25 ഉം x2 എന്ന് പറയുന്നത് 10 ഉം. അപ്പം z = 60 × 25 + 40 × 10, ദാറ്റ് ഈസ് 1900. അടുത്ത ഡി എന്ന് പറയുന്നത്
ഡി എന്ന് പറയുന്നത് എക്സ് വൺ ട്വൻറ്റി ഫൈവ്, എക്സ് ടു സീറോ. അപ്പം ഡി എന്ന് പറയുന്നത് എക്സ് വൺ ട്വൻറ്റി ഫൈവും എക്സ് ടു സീറോയും. അപ്പം ഇസ് ഡി ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു ട്വൻറ്റി ഫൈവ് പ്ലസ് 40 ഇൻറ്റു സീറോ, ദാറ്റ് ഈസ് 1500. ലാസ്റ്റ് പോയിന്റ് ഇ, ഇയുടെ കോർഡിനേറ്റ് സീറോ സീറോയാണ്. അപ്പം ഇസഡ് എന്ത് തന്നെ കിട്ടും? സീറോ എന്ന് കിട്ടും. അപ്പം നമ്മുടെ പോയിന്റ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കണം. മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന ക്വസ്റ്റ്യൻ കേട്ടോ, മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മുടെ ഇസഡിനകത്ത് ഏറ്റവും വലിയ നമ്പർ എടുക്കണം. അപ്പം ഇസഡിനകത്ത് ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 2150 ആണ്. അപ്പം 2150 കിട്ടിയത് പോയിന്റ് ബിയിലാണ്. അപ്പം പോയിന്റ് ബിയിലെ എക്സ് വണ്ണും എക്സ് ടു എന്ന് പറയുന്നത് 12.5 35 ആണ് റെസ്പെക്റ്റീവ്ലി. ദെയർഫോർ ദ സൊല്യൂഷൻ ഈസ് എക്സ് വൺ ഈസ് ഈക്വൽ ടു 12.5 ആൻഡ് എക്സ് ടു ഈസ് ഈക്വൽ ടു 35 ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 2150. മനസ്സിലായോ? ആദ്യം ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ്റെ കൺസ്ട്രെയിൻസ് എല്ലാം ഇക്വാലിറ്റി ആക്കി മാറ്റണം, പോയിന്റ്സ് കണ്ടുപിടിക്കണം, ഗ്രാഫ് വരയ്ക്കണം, ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം, പിന്നെ ഇസഡ് ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ നോക്കണം. മാക്സിമം ഏതാണോ അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന പോയിന്റിലെ എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും വാല്യൂ ആയിരിക്കും നമ്മുടെ സൊല്യൂഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, സോൾവ് ദ പ്രോബ്ലം ഗ്രാഫിക്കലി. മാക്സിമൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 60 എക്സ് വൺ പ്ലസ് 40 എക്സ് ടു, സബ്ജെക്ട് ടു ദി കണ്ടീഷൻ 2x1 പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60, എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25, എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35, എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഫസ്റ്റ് റീഡിംഗ് ദ കൺസ്ട്രെയിൻസ് ആസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് 2x1 പ്ലസ് എക്സ് ടു ഈസ് ഈക്വൽ ടു 60, എക്സ് വൺ ഈസ് ഈക്വൽ ടു 25, എക്സ് ടു ഈസ് ഈക്വൽ ടു 35, ദെൻ എക്സ് വൺ ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ടു ഈസ് ഈക്വൽ ടു 0. ടേക്ക് ഫസ്റ്റ് ഇക്വേഷൻ 2x1 പ്ലസ് എക്സ് ടു ഈസ് ഈക്വൽ ടു 60, ദെൻ വി പുട്ട് x1 is equal to 0, then we get the value of x2, that is 60. So the first point is 060, then put x2 is equal to 0, then 2x1 is equal to 60, then we get the value of x1, that is 30. So the another point is 30. Therefore from equation 1 we get two points 060 and 30. Then second equation is x1 is equal to 25, which is a line parallel to x2 axis. Then third equation is x2 is equal to 35, that is a line parallel to x1 axis. Then we plot the points. This line is 2x1 plus x2 is equal to 60. Then this is the line x2 is equal to 35, which is parallel to x1 axis. And this is the line x2 x1 is equal to 25, which is a line parallel to x2 axis. Then we find the feasible region, that is A, B, C, D, E. Then find the coordinates of A, B, C, D and E respectively. Then put the value of x1 and x2 in z, then identify the maximum of z. The highest z is 2150. Therefore, the solution is x1 is equal to 12.5 and x2 is equal to 35 because z is highest for the point B. Therefore, the solution is x1 is equal to 12.5, x2 is equal to 35 and z is equal to 2150. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.